डॉक्टर ഷഹനയുടെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റിവൈസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം സ്പെഷ്യൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതീവ ഗൗരവമുള്ള കുറ്റമാണ് പ്രതി ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചു. ഷാലിനി ചേർന്നുണ്ട്. ഷാലിനി, മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി, അതിനിർണായകമായ ഒരു കേസ് അതിഗൗരവമായി തന്നെയാണ് കോടതി കണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റുവൈസിന്റെ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള വിധിന്യായം ഉണ്ടാകുന്നത്. ഇതിൽ കോടതി അതീവ ഗൗരവമാണ് ഈ കേസ്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാനാകില്ല എന്നുള്ളൊരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതിൽ പോലീസ് ഉൾപ്പെടെ കസ്റ്റഡി ജാമ്യ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഫോറൻസിക് പരിശോധനാ ഫലം, അതായത് റുവൈസിന്റെയും ഒപ്പം തന്നെ മരണപ്പെട്ട ഷഹനയുടെയും ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വരാനിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ടതുണ്ട്. അതിന് ഇദ്ദേഹം കസ്റ്റഡിയിൽ വേണം, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യമായിരുന്നു കോടതിയിൽ പോലീസ് മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള റുവൈസിന്റെ പിതാവ് ഒളിവിലാണ്. ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. ഒപ്പം തന്നെ ഈ സ്ത്രീധന നിരോധന നിയമം, ഒപ്പം ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഈ രണ്ട് വകുപ്പുകൾ ചുമത്തിയതിന് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് എത്താനുള്ള സാധ്യതകൾ, ഏത് കാരണത്താലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇവർ ഇരുവരും കാരണക്കാരായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് തെളിവ് സഹിതം കണ്ടെത്തേണ്ട ഒരു ചോദ്യചിഹ്നമായി പോലീസിന് മുന്നിൽ അത് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പിതാവിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന റുവൈസിന് ജാമ്യം നൽകരുത് എന്നുള്ളൊരു കാര്യം കോടതിയെ പോലീസ് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ്. അതീവ ഗൗരവമായ കേസാണ്, കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം അപേക്ഷിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി പ്രത്യേകമായി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് റുവൈസിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച, പ്രത്യേകിച്ച് ഈ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ കണ്ടെത്തുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയും പിതാവിനെ പ്രതിയാക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം, അദ്ദേഹം ഒളിവിൽ പോയി, ഇതൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ തെളിവെടുപ്പ്, മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഭാഗമായി ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ, തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഇടപെടൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റന്വേഷണത്തിലേക്ക് കൂടി കസ്റ്റഡിയിൽ നൽകിക്കൊണ്ട് മറ്റന്വേഷണത്തിലേക്ക് കൂടി ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.